بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളും ഉത്തമങ്ങളുമായ അവൻ്റെ നാമങ്ങൾ, അവയുടെ അർത്ഥവും ആശയവും, അതിലൂടെ വിശ്വാസിയിൽ രൂഢമൂലമാകേണ്ടുന്ന ആശയങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകളായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, അസീസ്, ജബ്ബാർ, മുത്തക്കബ്ബിർ, ഇത്രയും നാമങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു.
അൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസവ്വിർ ഈ നാമങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശരിക്കും മനസ്സിലാക്കുവാനും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മാനിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാനും അവൻ പൊരുത്തപ്പെടുന്നവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് ചേരാനും സർവ സൗഭാഗ്യങ്ങളും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഖാലിഖ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം, അതുപോലെ തന്നെ അൽ ഖല്ലാഖ് എന്ന നാമം ഉച്ചരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടുന്ന ഒരു നാമമാണത്. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, ഒരു പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ആശയങ്ങൾക്ക് കടുത്ത മാറ്റം സംഭവിക്കും, വളരെ അപകടകരമായ അർത്ഥങ്ങളിലേക്കത് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മുഴുവൻ ചെറുപ്പം മുതലേ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറബി ഭാഷയിലെ അക്ഷരങ്ങളെല്ലാം ഓരോന്നിൻ്റേതായ മഖ്റജുകളിൽ നിന്ന്, അഥവാ ഓരോ അക്ഷരങ്ങളും ഹർഫുകളും അറബിയിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിൽ നിന്ന് എവിടെ നിന്ന് പുറപ്പെടുന്നു, അതാണ് മഖ്റജുകൾ, ആ അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം. അവിടെ നിന്ന് തന്നെ ഉച്ചരിച്ചാലേ ആ അക്ഷരങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തജ്വീദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൻ്റെ വളരെ വിലപ്പെട്ട ഏതാനും കാര്യങ്ങൾ തന്നെ ജനങ്ങളെ ഈ അക്ഷരങ്ങൾ എങ്ങനെ നീതിപൂർവകമായി ഉച്ചരിക്കാം എന്ന് പഠിപ്പിക്കലാണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ ഈ സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന പൊതുജനങ്ങളും അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളിൽ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോഴും വളരെ അപകടകരമായ രൂപത്തിലാണ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്ന് ഈ അവസരത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. ഖാലിഖും ഖല്ലാഖുമൊക്കെ ഹ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഒരു പുള്ളി ഇടുമ്പോഴാണ് ഈ ഖ എന്ന അക്ഷരം വരുന്നത്. ഈ ഖ ഹ ആയി പോയാൽ ഇവിടെ സംഭവിക്കുന്നത്, ഖല്ലാഖിനെ നമ്മൾ ഹല്ലാഖ് എന്ന് വിളിച്ചാൽ ഖല്ലാഖ് എല്ലാം സൃഷ്ടിക്കുന്നവനാണ്, ഹല്ലാഖോ മുടിവടിക്കുന്ന ബാർബർ എന്നാണ് അർത്ഥം. നമ്മൾ ഹല്ലാഖായുള്ളവനെ എന്ന് പറഞ്ഞാൽ യാ ഹല്ലാഖ്, ഖ ഉച്ചരിക്കാതെ ഹ ഉച്ചരിച്ചു പോയാൽ വളരെയേറെ മാറ്റമാണ് അർത്ഥത്തിൽ സംഭവിക്കുന്നത്. പഠിച്ചവനെയല്ല വിളി വരിക, അത് കൃത്യമായി ഉച്ചരിക്കണം. ഖാലിഖ് എന്നാണ്, അതുപോലെ ഖല്ലാഖ് എന്നാണ്. എന്താണ് ഖാലിഖ് എന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ നാമമായി 11 സ്ഥലത്താണ് അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത്. ഖല്ലാഖ് എന്ന് വിശുദ്ധ ഖുർആനിൽ അവന്റെ നാമമായി 2 സ്ഥലത്താണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഈ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമവുമാണത്, ഒരർത്ഥവുമാണത്. ഈ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഖാലിഖായി അള്ളാഹു മാത്രമേയുള്ളൂ, അവനൊഴികെയുള്ള മുഴുവനും മഖ്ലൂക്കുകളാണ്, പടപ്പുകളാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിരവധി വചനങ്ങളിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹദാ ഖൽഖുല്ലാ, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഇത് പടച്ചവൻ സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ വല്ലതുമുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ അല്ല വെല്ലുവിളിക്കുകയാണ്, ഫഅറൂനീ മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചതായോ, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമേയുള്ള ആളുകൾ, അവന് പുറമേയുള്ള ശക്തികൾ ഇവിടെ എന്തൊന്നാണ് പടച്ചിട്ടുള്ളത് എന്ന് ആർക്കെങ്കിലും കാണിക്കാമോ? ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല വെല്ലുവിളിയുടെ മുമ്പിൽ. അതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നു,
ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാക്കളുമുണ്ടോ? അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ? ഖാലിഖുമുണ്ടോ? അല്ലാഹു തന്നെ കൃത്യമായി മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നബിയെ സമൂഹത്തോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈ, നബിയെ പറയുക, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, അല്ലാഹു അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്, അവനല്ലാത്തതൊക്കെ മഹ്ലൂക്കാണ്. അപ്പൊ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയാണത്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ എന്ന് തുറന്നു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തുടങ്ങുമ്പോ പരിശോധിച്ചു നോക്കിയാൽ ആദ്യമായി അല്ലാഹു മനുഷ്യരെ എന്ന് വിളിക്കുന്ന രംഗം സൂറത്തുൽ ബഖറയിൽ കാണാം. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഉഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുവീൻ. എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്? ഉടനെ അല്ലാഹു പറയുന്നത് എന്താണ് റബ്ബിന്റെ ഏറ്റവും വലിയ ഗുണം? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻഗാമികളെയും. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ, ആകാശത്തെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ, മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിലക്ക് മഴ പെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ നിലക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു തരുന്നവൻ. ഇതിലൊന്നും അല്ലാഹുവിന് ഒരാളും പങ്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ അല്ലാഹുവിന് ഒരു കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. പടച്ചവന് സമനില്ല, അല്ലാഹുവിന് നിദ്ദില്ല. നിദ്ദ് എന്ന് പറഞ്ഞാൽ സമൻ. പടച്ച തമ്പുരാന് തുല്യമായി ഒരാളുമില്ല. എന്താ കാരണം? അവൻ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അവൻക്ക് ആദ്യമായി തന്നെ പറയുന്നത്, മനുഷ്യരെ, നിങ്ങളെ പടച്ചത് ഞാനാണ്. നിങ്ങളെ മാത്രമല്ല, മുമ്പുള്ളവരെയും. ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, ഇവിടെ ആവശ്യമായ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കാൻ യോഗ്യമായ നിലക്ക് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ഒക്കെ ഞാനാണ്. ഇതിൽ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ? അപ്പൊ ഖാലിഖായ അല്ലാഹു, അവൻ എല്ലാം സൃഷ്ടിക്കുന്നു എന്ന നിലക്ക് ഖല്ലാഖ് കൂടിയാണ് അവൻ. അപ്പൊ ഖാലിഖും ഖല്ലാഖും ആ അർത്ഥത്തിൽ അവന്റെ സൃഷ്ടി വൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അൽ ബാരിഉ, ഈ പേരുകളൊക്കെ ഏതാണ്ട് സാദൃശ്യമുള്ള നാമങ്ങളാണ്. അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് അൽ ബാരിഉ. അതുകൊണ്ടാണ് പലപ്പോഴും മക്കൾക്ക് പേരിടുമ്പോൾ പല പേരുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അബ്ദുൽ ബാരി, അബ്ദുൽ ബാരി എന്നാ വിളിക്ക, അബ്ദുൽ ബാരി ആണ്, ബാരി അല്ല അബ്ദുൽ ബാരി. അപ്പൊ ഈ ബാരി ആയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ എന്ന നിലക്കാണ് അബ്ദുൽ ബാരി എന്ന പേരിടുന്നത്. അത് പരിശുദ്ധ ഖുർആനിൽ 3 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്ന്, സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഹശ്റിൽ നമ്മൾ ഈ കേൾക്കുന്ന ആയത്തിലും, പിന്നെ അൽ ബഖറയിൽ 2 സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം ബാരി എന്ന ഗുണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർമ്മിച്ചുണ്ടാക്കുന്നവൻ എന്നാണ്. ഏതാണ്ടൊക്കെ സൃഷ്ടിപ്പ് തന്നെയാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാലും, ബാരി എന്ന് പറഞ്ഞാലും, മുസവ്വിർ എന്ന് പറഞ്ഞാലും, സൃഷ്ടി അല്ലാഹുവിന്റെ ആ സൃഷ്ടി വൈഭവത്തിലേക്ക് സൂചന നൽകുന്ന, അവയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളായിട്ടാണ് നാം പഠിച്ചു വെക്കേണ്ടത്. എന്താണ് അൽ ബാരിഇന്റെ പ്രത്യേകത? അൽ ബാരിഉ ഹുവൽ ലദീ ഫസ്സല ബഅദൽ ഖൽഖി അൻ ബഅദിൻ ഐ മയ്യസ ബഅദഹു അൻ ബഅദിൻ വഅന്ന അസ്ലഹു മിനൽ ബർഇ ലദീ ഹുവൽ ഖത്ഉ വൽ ഫസ്ലു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ ബാരി എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ കാരണം, ഹുവൽ ലദീ ഫസ്സല ബഅദൽ ഖൽഖി അൻ ബഅദിൻ, സൃഷ്ടികളെ ചിലരെ ചിലരിൽ നിന്നവൻ വേർതിരിച്ചിട്ടുണ്ട്.
ഇവിടെ എല്ലാ പടപ്പുകളും ഒരേപോലെയല്ലോ. അല്ലാഹുവിന്റെ മഖ്ലൂക്കുകൾ, പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികൾ ഒക്കത്തിനും വ്യത്യാസം കാണുന്നുണ്ട്. ഒരു ഉമ്മ പറ്റ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മക്കൾ പോലും വ്യത്യസ്ത